ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ്, നല്ലൊരു ഹെയർ ഓയിലായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ സമയത്ത് കോവിഡും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ടാവും മുടി കൊഴിയുന്ന, അതല്ലാതെ തന്നെ അല്ലാതെ കൊഴിയുന്നവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഓയിലാണ് കേട്ടോ. കാരണം എനിക്കത് വന്നതിന് ശേഷം മുടി ഒട്ടും തന്നെ തലയ്ക്ക് നിൽക്കണില്ല, നല്ലപോലെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടില്ല. നല്ലൊരു ഓയിലാണ്, കാരണം ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാനാണെങ്കിലും ഒരുപാട് എണ്ണ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതാണ് എനിക്ക് ഏറ്റവും നല്ല റിസൾട്ട് തന്നത്. മുടി നല്ല തിക്കായിട്ട് വളരെ നല്ല കളറ് വെക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും ഇതെല്ലാം കിട്ടുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം നോക്കാം. അപ്പോൾ നമ്മളിത് ഇതിന് വേണ്ട സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചെമ്പരത്തി പൂവാണ് കേട്ടോ. നമ്മുടെ നാടൻ ചെമ്പരത്തി ഉണ്ടല്ലോ, അതിൻ്റെ പൂവാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ പൂവെടുക്കുമ്പോൾ ഒരു അഞ്ചാറെണ്ണം എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഞാൻ രണ്ട് പിടി ചെമ്പരത്തിയുടെ ഇലയും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് തലയ്ക്ക് നല്ലതാണ്, അത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അല്ലാതെ തന്നെ നമ്മൾ താളിയിട്ട് ഉപയോഗിക്കാറുണ്ടല്ലോ. അതിൻ്റെ കൂടെ തന്നെ പിന്നെ നമ്മൾ രണ്ട് പിടി തുളസി ഇല എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. നമ്മൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണയിലുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ തുളസി എടുത്തിട്ടുണ്ട് ഞാൻ. തുളസി എടുക്കുമ്പോൾ പൂവ് എടുത്താലും കുഴപ്പമില്ല, അത് നമ്മൾ കട്ട് ചെയ്തിടുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് വേണ്ട ഒരു സംഭവം, എനിക്ക് വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. കാരണം ഇതിപ്പോൾ വേനലായതുകൊണ്ട് ഒന്നും അധികം അവൈലബിൾ അല്ല, നമുക്ക് അധികം കിട്ടാറില്ല. അപ്പോൾ ഇതാണ് കഞ്ഞുണ്ണി എന്ന് പറയുന്ന സാധനം. ഇത് പല പേരും ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നീലബൃങ്ക എന്ന് പറയുന്ന ഇതാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അതിൻ്റെ പേരുകളൊക്കെ ലിസ്റ്റ്, ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കാണാനിരിക്കുന്നത്. നല്ല വെള്ളമൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ പാടത്തൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇത് ഉണ്ടാവും. മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഇത് കൂടുതലായിട്ട് കാണാം. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് പിടി കൂടുതൽ എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് മുടി വളരാനായിട്ട്. അപ്പോൾ എനിക്ക് ആകെ ഒരെണ്ണേ കിട്ടിയിട്ടുള്ളൂ. എനിക്ക് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചൂടായതുകൊണ്ടാണ് കേട്ടോ, നമുക്കെല്ലാം വളരെ കുറച്ച് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മഴയുള്ള സമയത്ത് കുറച്ചുകൂടെ കൂടുതലായിട്ട് കിട്ടുവാണെങ്കിൽ അങ്ങനെ എടുക്കുക. പിന്നെ വേണ്ടത് മെയിനായിട്ടുള്ളത് കീഴാർനെല്ലിയാണ്. അപ്പോൾ കീഴാർനെല്ലി അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും, ചെറിയൊരു പുളിയുടെ ഇല മാതിരി ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയായിട്ട് ചെറിയ ചെറിയ മണികളുണ്ടാവും, കുഞ്ഞു കുഞ്ഞു എന്താ പറയുക മുത്തുമണികളൊക്കെ പോലെ ഇങ്ങനെ ഇലയുടെ താഴെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് കീഴാർനെല്ലി. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. ഇതേപോലെ തന്നെ കീഴാർനെല്ലി പോലെ ഇരിക്കുന്ന വേറെ സംഭവമുണ്ട്, പക്ഷേ അത് അടിയിൽ ഇങ്ങനെ മണികൾ ഉണ്ടാവില്ല. അപ്പോൾ അതായിരിക്കില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുമോ അത്രയും എടുക്കാം, അളവിലൊന്നും പ്രശ്നമില്ല, കൂടുതലുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു മൂന്ന് കർപ്പൂരം എടുത്തിട്ടുണ്ട്. കർപ്പൂരം നമുക്ക് എന്താ പറയുക എണ്ണയ്ക്ക് നല്ല ഇത് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല, ഒരു സ്മെല് കിട്ടാൻ വേണ്ടി മാത്രം ഉള്ളതാണ്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, നല്ലൊരു സ്മെല്ലുണ്ടാവും എണ്ണയ്ക്ക്. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കറ്റാർ വാഴ, നമ്മൾ എല്ലാത്തിലും എടുക്കുന്നതാണ്. അപ്പോൾ കറ്റാർ വാഴ എടുക്കുമ്പോൾ മൂന്ന് തണ്ടൊക്കെ കിട്ടുവാണെങ്കിൽ അങ്ങനെ എടുക്കാം, നല്ല വലിപ്പമുള്ള മൂന്ന് തണ്ടൊക്കെ കിട്ടിയാൽ അത്രയും നല്ലതാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് പേരക്കയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ പേരക്കയുടെ ഇല എടുക്കുന്ന സമയത്ത് തളിരില നോക്കിയിട്ട് എടുക്കുക, അതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഞാൻ ഏകദേശം രണ്ട് പിടിയോളം ഞാനത് എടുത്തിട്ടുണ്ട്. ഒരു 10-15 ഇല ഉണ്ടാവും രണ്ട് പിടി എന്ന് പറയുമ്പോൾ. നമ്മുടെ എണ്ണയുടെ കളർ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഇലയുടെ അളവിനനുസരിച്ചായിരിക്കും എണ്ണയുടെ കളർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരിക. പിന്നെ നമുക്ക് വേണ്ടത് കരിഞ്ജീരകമാണ്, അത് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കരിഞ്ജീരകം എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ അത് തന്നെയാണ്, സെയിം സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ 2 ടേബിൾ സ്പൂണുകൾ എടുത്തിട്ടുണ്ട്. കരിഞ്ജീരകം നമ്മൾ വെള്ളത്തിൽ കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ ഉലുവ നമ്മൾ പിറ്റേന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ തലേന്ന് കുതിർത്തി വെക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, എന്നിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ചെത്തിപ്പൂവാണ്, അപ്പോൾ കാട്ടുചെത്തിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്, അല്ലാതെ നമ്മൾ വീട്ടിലെപ്പോഴും കാണുന്നതല്ല. അപ്പോൾ ഇത് ഏകദേശം കാണുമ്പോൾ നമ്മൾ ആ ഒരു നാട്ടുചെത്തിയുടെ അതേപോലെ തന്നെ ഉണ്ടാവുക. ഇതിൻ്റെ പൂവ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, ഇലയോ തണ്ടോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതും ഇപ്പോൾ ചൂടായതുകൊണ്ട് പൂവ് ഭയങ്കര കുറവാണ്. അപ്പോൾ അത് കിട്ടുന്നവർ എടുത്തിട്ട് ഉപയോഗിക്കുക, കാരണം നല്ലതാണ് നമുക്ക് നിറയും അതൊക്കെ ഉണ്ടാവാണ്ടിരിക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് ചെറുനാരങ്ങയാണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള 2 ചെറുനാരങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള നെല്ലിക്കയും അതേപോലെ തന്നെ ചെറിയുള്ളിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ നെല്ലിക്ക ഏകദേശം 1/2 കിലോ എടുത്തിട്ടുണ്ട്. രണ്ട് മൂന്ന് എണ്ണതൊക്കെ കഴിച്ചിട്ടുണ്ടാവും, എന്നാലും ഏകദേശം ഒരു 1/2 കിലോ അളവിന് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ എണ്ണയ്ക്ക് 1/2 കിലോ അളവിൽ നെല്ലിക്ക എടുത്താൽ കറക്റ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1/2 കിലോ ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കുക. ചെറിയുള്ളി ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലതാണ്, തലക്ക് നല്ലപോലെ മുടികൊഴിച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല.
പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് പൂവാങ്കുരുന്നിലിയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ പേര് കേട്ടാൽ ചിലപ്പോൾ ആർക്കും അറിയണ്ടാവില്ല, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് സൈഡിലൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഉള്ളതാണ്. ഇതിൻ്റെ ഇല ഇതുമാതിരിയായിരിക്കുക, പിന്നെ ചെറിയ ചെറിയ വെള്ള കളറിലുള്ള ഒരു പൂവുണ്ടാവും അതിൻ്റെ മേലയിൽ. അപ്പോൾ അതെല്ലാവരുടെ വീട്ടിലും കാണുന്നത് തന്നെയാണ്. ജസ്റ്റ് നിങ്ങളത് മുറ്റത്തൊക്കെ നടന്ന് നോക്കുക, അത് കിട്ടുവാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പനിക്കൂർക്കൻ്റെ ഇലയാണ്. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇത് ഒരുപാടൊന്നും വേണമെന്നില്ല, ഒരു 10-12 എണ്ണമൊക്കെ എടുത്താൽ മതി. നമ്മൾ തലയ്ക്ക് ഒരുപാട് ഇങ്ങനെ നീർക്കിട്ട് വരാണ്ടിരിക്കാനും ഒരുപാട് തണുപ്പ് കയറാണ്ടിരിക്കാനൊക്കെ നല്ലതാണ്. കാരണം ഈ ഇതുപോലത്തെ എണ്ണകൾ ചിലർക്കൊന്നും അത്ര പിടിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പനിക്കൂർക്കൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നീരിറക്കവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. കാരണം ചില ആൾക്കാർക്ക് ഇങ്ങനെ എണ്ണ മാറ്റി തേക്കുമ്പോൾ തലയ്ക്ക് ഇങ്ങനെ വേദന വരിക അങ്ങനെയൊക്കെ ഉണ്ടാവാറില്ല. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ കുറക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. അത് കുറച്ച് കൂടുതൽ എടുത്താലും നമുക്ക് നല്ലൊരു മണം ഉണ്ടാവും എണ്ണക്ക്. അതുപോലെ തന്നെ നമ്മുടെ അകാലനിര അതൊക്കെ കുറയാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഇലയും അതുപോലെ തന്നെ പൂവും ഇതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാം കൂടി നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പിന്നെ ചെറിയുള്ളിയും അതുപോലെ തന്നെ നെല്ലിക്കൊന്നും കട്ട് ചെയ്തിടുന്നില്ല, അല്ലാതെ ഇലകൾ മാത്രമായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ചെത്തിപ്പൂ എടുക്കുന്ന സമയത്ത് ആ പൂവ് മാത്രം മതി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇലയും തണ്ടും ഒന്നും നമ്മൾ എടുക്കുന്നില്ല, പൂവ് മാത്രം എടുക്കുക. അപ്പോൾ ഇലകളൊക്കെ ഞാൻ ഏകദേശം കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ചെറിയുള്ളി നന്നാക്കി എടുക്കുക, അതിൻ്റെ കൂടെ തന്നെ നെല്ലിക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാൻ പാകത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നെല്ലിക്ക മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിൽ നമുക്ക് ഒന്നോ രണ്ടോ ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ എല്ലാം കൂടി ഉണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ് ഉണ്ടാവുക. നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ നിന്നായിട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ ചില ആൾക്കാരുടെ തലയിൽ കുറച്ച് ടൈം എടുക്കും, പക്ഷേ എന്നാലും ഭൂരിഭാഗം പേർക്കും മനസ്സിലാവും ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ എണ്ണയുടെ യൂസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചെറുനാരങ്ങയും തൊലി കളയാതെ അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തു, ഇലയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറ്റാർവാഴയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉലുവയൊന്ന് കുതിർത്തിയെടുത്തതിന് ശേഷം വേണം ഇതൊക്കെ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പിറ്റെന്നാണ് കേട്ടോ അരച്ചെടുക്കുന്നത്, ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വെക്കുക ചെയ്തത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ അരക്കാനായിട്ട് വെള്ളമല്ല എടുക്കുന്നത്, നമ്മൾ അരി കഴുകിയിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, കാടി വെള്ളം എന്ന് പറയാം. അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളത്, അല്ലാതെ കഞ്ഞിവെള്ളമല്ല ഇത്. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതൊന്ന് അരഞ്ഞ് കിട്ടിയതിന് ശേഷം കുറച്ച് ഇലയും കൂടി ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുക. എന്നാലേ ഇല മാത്രമായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് വേണം അരച്ചെടുക്കാനായിട്ട്. ഞാൻ നെല്ലിക്കയും ചെറിയുള്ളിയും ഇലകളും ഒക്കെ അരച്ചെടുത്തിട്ടുണ്ട്, കുറച്ചില ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് ചേർക്കാനാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതേ മിക്സിയിൽ കരിഞ്ചീരകവും അതുപോലെ തന്നെ ഉലുവ കുതിർത്തിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ ഞാൻ ഓവർനൈറ്റ് കുതിർത്തി വെച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടാനായിട്ട് നമ്മൾ ഒന്ന് രണ്ട് പിടി ഇലകളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്താൽ മതി. നല്ല പേസ്റ്റ് മാതിരി അരക്കണം. പിന്നെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഉലുവ ഒന്നിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കരുത്. കാരണം നമുക്കിത് അരച്ചു കഴിഞ്ഞാൽ ഭയങ്കര വഴുവഴുപ്പായിരിക്കും, ഇതിൽ നിന്ന് നമുക്ക് നീരെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് സെപ്പറേറ്റ് തന്നെ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു തോർത്തിൽ കെട്ടിയിട്ട് ഫുള്ളായിട്ട് ഇതിൻ്റെ വെള്ളം പിഴിഞ്ഞെടുക്കുക. കണ്ടോ, അത് ഞാൻ കാണിച്ചിട്ടില്ല. തോർത്തിൽ പിഴിഞ്ഞിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ എല്ലാം പിഴിഞ്ഞെടുത്തതിന് ശേഷം അവസാനമായിട്ട് ഉലുവയും കൂടെ പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല അടികട്ടിയുള്ളൊരു ചട്ടിയിൽ ചേർത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ ഇത്തിരി സമയമെടുക്കുന്ന മാത്രമേ ഉള്ളൂ. തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുത്തുകൊണ്ടിരിക്കുക, കാരണം അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സൈഡിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും, അതൊക്കെ ഇളക്കിയിട്ട് കൊടുക്കണം. നമ്മൾ ഒഴിച്ചിട്ടുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ അത് കാൽ ഭാഗം ആവുന്നത് വരെ നമ്മൾ ഇതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. കാൽ ഭാഗം ആകുമ്പോൾ കുറച്ച് നല്ല തിക്കാവും, ആ സമയത്ത് നമ്മൾ പിന്നെ കൂടുതൽ അങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല. സൈഡൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടില്ല, എന്ന് വെച്ചാൽ നമ്മൾ ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്, തലക്ക് തിക്കണമല്ല. അപ്പോൾ അതാണ് കുറച്ചുകൂടെ ബെറ്റർ ആവുക. അപ്പോൾ 1 ലിറ്റർ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒഴിക്കുമ്പോൾ രണ്ടും കൂടി വേറെ വേറെ നിൽക്കണ പോലെ തോന്നും, കുഴപ്പമില്ല, നന്നായിട്ട് വെന്ത് വരുമ്പോൾ മിക്സ് ആയിക്കോളും.
ഇനി ഇത് കൂടുതൽ പണിയൊന്നുമില്ല. നമ്മളിത് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. എണ്ണ ചൂടാവുന്നതുകൊണ്ട് നമ്മൾ എടുക്കുന്ന സ്പൂണ് കുറച്ച് നീളമുള്ള സ്പൂൺ എടുക്കുക. കൈ എണ്ണയിൽ തട്ടാതെ ശ്രദ്ധിക്കണം കേട്ടോ, കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് അങ്ങോട്ട് കുറച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് കുറച്ചൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ചേർത്തിട്ടില്ല ആ ഇലകളുടെ ആ ഒരു സത്തും വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നല്ലപോലെ നമുക്ക് ഇളക്കിയെടുത്തുകൊണ്ടിരിക്കാം. ഇത് നമ്മൾ പാകമായി എന്ന് മനസ്സിലാവുന്നത് നമ്മൾ ചേർത്തിട്ടുള്ള സത്തൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് അടിയിൽ കൂടിയിട്ട് ഒരു മിക്സ്ചർ പരുവത്തിൽ ഇങ്ങനെ കീറാനായിട്ടുണ്ടാവും. കാരണം നല്ലപോലെ അതിങ്ങനെ കറുത്ത് കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പം ഏകദേശം ആ എണ്ണയൊക്കെ ഒന്ന് കളറൊക്കെ ചേഞ്ച് ചെയ്ത് സത്തൊക്കെ എണ്ണയിൽ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു ഇതൊക്കെ താഴെ അടിഞ്ഞു കൂടാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കറുമുറാന്നായിട്ട് ഇങ്ങനെ കറുത്ത് വരണം. ആ സമയം വരെ നമുക്ക് ഈ എണ്ണ തിളപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം കുറച്ച് ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ വെളിച്ചെണ്ണ തിളച്ചിങ്ങനെ ആക്കിയെടുക്കാന്നുള്ളത്. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നീരിറക്കമൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട, ഒരു 10-12 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ അടിയിലുള്ള ആ ഒരു സത്തൊക്കെ നന്നായിട്ട് കരിഞ്ഞ് നമുക്ക് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്ര നേരം നമ്മൾ വേവിച്ചാൽ മതി. അപ്പോൾ അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലപോലെ ചൂടാറാൻ വേണ്ടി ഒരു ദിവസം മാറ്റി വയ്ക്കുക. എന്നിട്ടൊന്ന് അരിച്ചിട്ട് നമ്മളൊരു കുപ്പിയിൽ എന്തെങ്കിലും ആക്കി വെച്ചാൽ മതി. നല്ല മണമായിരിക്കും, നല്ല കളറും ഉള്ള ഒരു എണ്ണയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കിട്ടുന്നവരെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ തലക്കേറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓയിലാണ്. എന്തായാലും ഒരു 2-3 മാസം കൊണ്ട് തന്നെ നല്ല മുടിക്ക് നീളം വയ്ക്കും, മുടി കൊഴിച്ചിലും ഒക്കെ മാറി നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഡെയിലി തേക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വീക്കിലി 3 വട്ടമൊക്കെ ആയിട്ട് തേച്ചാലും മതി. ഡെയിലി തേക്കണവരാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഞാൻ ഒരുപാട് എണ്ണ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഓയിലും കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ റിസൾട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കും. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ പറയുന്ന പേരായിരിക്കില്ല, നിങ്ങളുടെ അവിടെ പറയാം, വേറെ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ എനിക്കാണെങ്കിൽ ഇതിനങ്ങനെ ഒരുപാട് പേരോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും അറിയാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് ആ എണ്ണ കുപ്പിയിലാക്കുന്നതെന്ന് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഉമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.